ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഒരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്, കുട്ടികളുടെ കൂടെയുള്ള എൻ്റെ ഒരു ദിവസം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിശ്വസിച്ചോട്ടെ. നമ്മുടെ ചെടിയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാനും ഇവിടെ എന്താ പറയുക, ഡെയിലി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല. ഇവിടെ വിൻ്റർ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക്ലി ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇന്ന് നമ്മുടെ ചെടിയേക്കുള്ള വെള്ളം ഒഴിക്കാനുള്ള ദിവസമാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു പോട്ടും ഈ ഒരു പ്ലാന്റും ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ലുക്കിലായിരിക്കുന്നത്, ഒരുപാട് വളരുന്നില്ല, ചെറിയ പോട്ടിലായതുകൊണ്ടായിരിക്കും ഒരുപാട് വളരുന്നൊന്നുമില്ല. ഇതങ്ങനെ തന്നെ നിന്നോളും, ഭംഗിയുണ്ട് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് വന്നിട്ട് പുട്ടും പഴം പുഴുങ്ങിയതും പപ്പടമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് രാവിലെ തന്നെ കുറച്ച് പഴമൊക്കെ എടുത്ത് പുഴുങ്ങാനായിട്ട് വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പുട്ട് വെച്ചു. പിന്നെ എന്താ പറയുക, പപ്പടവും പൊരിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഞങ്ങൾ ഇന്ന് പുറത്തോട്ട് പോകുന്നുണ്ട് രാവിലെ തന്നെ. കുട്ടികൾക്ക് ഇന്ന് ഫുട്ബോൾ മാച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടിപിടി പെട്ടെന്ന് രാവിലെ ഇതായിരുന്നു, സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവിടെ മാച്ചുണ്ട്, കുട്ടികൾക്ക് ഫുട്ബോൾ മാച്ചാണ്. അപ്പോൾ രാവിലെ ആനയുടെ അഭ്യാസങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി രണ്ടുപേരും ഫുട്ബോളിനോട്ട് പോകാനായിട്ട് റെഡിയായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ രണ്ട് പേർക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഞാനും മോളും കൂടെ പോകാറുണ്ട്. സാമൂന കഴിഞ്ഞിട്ടാണ് ജോഷുവയുടെ മാച്ച് നടക്കുന്നത്. അപ്പോൾ സാമൂൻ്റെ മാച്ച് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ജോഷുവയുടെ മാച്ച്. അത് പക്ഷേ ഇവിടെ വെച്ചിട്ടല്ല കേട്ടോ, വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മാച്ച് കഴിഞ്ഞിട്ട് ഞാനും സാമും മോളും കൂടെ വീട്ടിലോട്ട് പോകും. അച്ചനും ജോഷുവയും കൂടെയാണ് പിന്നീട് പോവുക. അപ്പോൾ ഇതിനിടയിൽ ജോഷുവ ചെന്ന് സാമൂനെ ഉപദേശിക്കുന്നുണ്ട് ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ കളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപദേശകനാണ്. ഉപദേശിച്ചിട്ട് വരിക. അപ്പോൾ ഇതിനിടയിൽ തൊട്ടടുത്തൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം പിന്നെ അവർ അവിടെ തന്നെയായിരുന്നു കുറച്ച് സമയം. സാമൂൻ്റെ മാച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. ഞാനും ആനയും സാമും കൂടെ നേരെ വീട്ടിലോട്ട് വന്നു. ഇത് നല്ല മഴ പെയ്യുന്നുണ്ട്, കൂടെ നല്ലതുപോലെ വെയിലും ഉദിച്ചു നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. രണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് മഴ നനഞ്ഞിട്ടേ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ റൂള്. 365 ദിവസം ഇവിടെ മഴയാണ്. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞാനിവിടെ എന്തായാലും ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നെത്തോലി കറിയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നെത്തോലി കറിക്ക് വേണ്ടി ഞാൻ നെത്തോലി കറിയുടെ റെസിപ്പിയൊക്കെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് നെത്തോലി കറിയുടെ. ഇവിടെ ആനി വന്ന് നിൽപ്പുണ്ട് കേട്ടോ, ഞാൻ ആഹാരം ഉണ്ടാക്കുന്നതിനിടയിൽ. അപ്പോൾ ഈ നെത്തോലി കറിയുടെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാകുന്നു പറഞ്ഞല്ലോ. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം അതറിഞ്ഞതിൽ. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു നെത്തോലി കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് തന്നെ മതിയാവും. ഇതിൻ്റെ കൂടെ ഒരു തോരനോ എന്തെങ്കിലും ഒരു വെളുക്ക് പുരട്ടിയോ അതൊക്കെ മതിയാവും നമുക്ക് കഴിക്കാനായിട്ട്. ഞാനിവിടെ വെണ്ടയ്ക്കായും അതുപോലെ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ ഇവിടുത്തെ ലഞ്ച്. അപ്പോൾ അതൊക്കെ ഞങ്ങളിവിടെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ 3 പേരും റെഡിയായിട്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സാമുവിൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഇൻഡോറിൽ വെച്ചിട്ടാണ് പാർട്ടി നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇവരെ റെഡിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ആനി ഭയങ്കര കലിപ്പിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ ഹെയർ സ്റ്റൈൽ അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഹെയർ സ്റ്റൈൽ എത്രയും പെട്ടെന്ന് അങ്ങ് മാറ്റി കൊടുത്തില്ലെങ്കിൽ അവൾ വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടന്മാർ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്, അമേസിങ് ആണ്, ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചേട്ടന്മാരുടെ പുകഴ്ത്തല്ല, എന്തായാലും ആൾ ചെറുതായിട്ടൊന്ന് അയഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പാർട്ടിക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സാമുൻ്റെ കൂട്ടുകാരും അവരുടെ പാരൻസൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 1-2 മണിക്കൂർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് സങ്കടപ്പെട്ടു പോയ ആൾ ഭയങ്കര ഹാപ്പിയായിട്ടോ അവിടെ ചെന്നെത്തിയപ്പോഴേക്കും.
പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുക ചെയ്തത്. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ കുറച്ച് സാധനങ്ങൾ ഓൺലൈനിൽ നിന്ന് ഗ്രോസറി ഐറ്റംസ് ആണ് കേട്ടോ, അങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്തേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നതൊക്കെ കുറവാണ്, വല്ലപ്പോഴൊക്കെയാണ് വാങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് യൂബർ ഈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. യൂബർ ഈറ്റ്സിലെ ആപ്പിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇടയ്ക്കൊക്കെ പ്രൊമോഷൻസ് വരാറുണ്ട്, ഒരു 50% പ്രൊമോഷൻസ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഡെലിവറി ചാർജും അതുപോലെ തന്നെ സർവീസ് ചാർജ് എക്സ്ട്രാ കൊടുക്കണം. പക്ഷേ അങ്ങനെ നോക്കുമ്പോഴും ഇങ്ങനെ വാങ്ങിക്കുന്നത് എനിക്ക് ലാഭമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ ഞാൻ നോക്കി ഇതുപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാറ് പതിവ്. അപ്പോൾ അതിൻ്റെ ഞാൻ ഇപ്പോൾ യു കെയിൽ നിൽക്കുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു ലിങ്കൊക്കെ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് അത്യാവശ്യം വെജിറ്റബിൾസും പിന്നെ കുട്ടികൾക്കുള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ യൂബർ ഈറ്റ്സിനെ പറ്റി അറിയാനായിട്ടാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ 50% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ് ടു 60 pounds വരെ നമുക്ക് ഓഫ് കിട്ടും. അപ്പോൾ നോക്കി വാങ്ങാം. ഇതുപോലെ പ്രൊമോഷൻസ് എപ്പോഴും ഉണ്ടാവില്ല, വല്ലപ്പോഴൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഗ്രോസറി ഷോപ്സൊക്കെ ആസ്ദ അതുപോലെ സെയിൻസ്ബറി അതുപോലുള്ള ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. നമ്മൾ എക്സ്ട്രാ നമ്മൾ എന്താ പറയുക ഡെലിവറി ചാർജായിട്ട് ഇപ്പോൾ 2 pounds അതുപോലെ അങ്ങനെയൊക്കെ കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര മണിക്ക് എപ്പോഴാണ് ഡെലിവറി ആ. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ സാധനം എത്തും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഞാനിങ്ങനെ വാങ്ങിക്കാറുണ്ട്. വാങ്ങിയ പിസ്സ കണ്ടപ്പോഴേക്കും പിസ്സ വേണമെന്നുള്ള ആവശ്യവുമായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും അതൊന്ന് ബേക്ക് ചെയ്ത് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു 10 minutes നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാമെന്നുള്ള, ചൂടായിട്ട് കഴിക്കാമല്ലോ, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വാങ്ങിക്കാറുള്ളൂ. കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ, അവർക്കൊക്കെ ഇതുപോലുള്ള ഫുഡ് ഐറ്റംസൊക്കെ പ്രത്യേക ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്യുന്നതിനിടയിൽ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്ന വഴുതനങ്ങയൊക്കെ ചെറുതായിട്ട് കളർ ചേഞ്ച് വന്നു തുടങ്ങി. അപ്പോൾ ബാക്കിയുള്ളത് ഒരുപാടൊന്നുമല്ല, ചെറുതായിട്ടൊക്കെ കളർ ചേഞ്ച് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇനി ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും, അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടോട്ട് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഫ്രീസറിലോട്ട് വയ്ക്കുവാണെങ്കിൽ കുറച്ചധികം നാൾ ഇരുന്നുള്ളൂല്ലോ. അപ്പോൾ സാമ്പാറിൻ്റെ മലക്കറിയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിനുള്ളിലേക്ക് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ വീണ്ടും ഇതിരുന്ന് പെട്ടെന്ന് കേടാവും. അപ്പോൾ ഇതുപോലെ അധികമായിട്ടൊക്കെ വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിനകത്ത് സ്റ്റോറായിട്ടിരിക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല, കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറയുക ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് സിപ്ലോ കവറിലാക്കി നല്ലതുപോലെ സീൽ ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ വയ്ക്കുവാണെങ്കിൽ കുറച്ചധികം നാൾ നമുക്ക് എന്താ പറയുക കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് സാമ്പാറിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടാണ് ബാഗിലേക്ക് ആക്കിയേക്കുന്നത്. ഇനി ഇത് ഫ്രീസറിലോട്ട് വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില, നാട്ടിലുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ കറിവേപ്പില എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പെട്ടെന്ന് കിട്ടുന്നതുമാണ്. അപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്കൊക്കെയാണ് ഈ കറിവേപ്പില കിട്ടാനായിട്ട് കറിവേപ്പില കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അധികം കേടുകൂടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക, ഗ്ലാസ് ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ, കൂടുതൽ നല്ലത് ഗ്ലാസ് ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ടിൽ അതെടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് അടച്ചു വെച്ച് നമ്മൾ ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് പാലൊക്കെ വെക്കില്ലേ അവിടെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ കുറച്ചധികം നാൾ തന്നെ നമ്മൾ സാധാരണ വയ്ക്കുന്നതിലും അധികം നാൾ സൂക്ഷിക്കാൻ പറ്റും. ഏകദേശം 1 month വരെ നമുക്ക് വലിയ കേടുപാടൊന്നുമില്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ടാണ് ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. കാരണം തണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിതെല്ലാം ഈ ഒരു ബോട്ടിലിനകത്താക്കാൻ പറ്റില്ല. അപ്പം ഞാൻ തണ്ട് മാറ്റിയിട്ട് അതിൻ്റെ ഇതൾ മാത്രമായിട്ടാണ് ഈ ബോട്ടിലിനകത്തോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇത് ഒരു 1 month വരെയൊക്കെ വലിയ കേടുപാടില്ലാതെയൊക്കെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈർപ്പം ഇല്ലാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക കേട്ടോ. കാരണം നമ്മളെടുക്കുന്ന ബോട്ടിൽ നല്ലപോലെ ഡ്രൈ ആയിരിക്കണം, അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ലപോലെ ഡ്രൈ ആയിരിക്കണം. അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇത് വെക്കുക വേണമെങ്കിലും ചെയ്യാം. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിലധികം ഈർപ്പം ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ ഇതിലോട്ട് ടിഷ്യൂ പേപ്പറൊന്നും വെക്കുന്നില്ല. അടച്ച് ഇനിയിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൻ്റെ എന്താ പറയുക സൈഡിൽ വെച്ചാൽ മതി. നമ്മൾ ഈ പാലൊക്കെ വെക്കുന്നതിൻ്റെ ആ ഭാഗത്തോട്ടായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ജോഷുവ പിയാനോ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ വായിക്കുമ്പോൾ എന്നെയും കൂടെ വിളിക്കും കേൾപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കേൾപ്പിക്കാനായിട്ട് വിളിച്ചു നിർത്തിയേക്കുവാണ് എന്നെ. Thank you.
ഇന്നത്തേക്ക് ഞാൻ നിർത്തുവാണ്. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.